നമ്മുടെ ഈ പ്രദേശത്ത് കൊടിക്കുന്നിലിനെ കാണാനേ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വികസന നായകന എന്ന് പറഞ്ഞ കൊടിക്കുന്നില് ESI മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് തഴക്കരയിൽ കല്ലിട്ടു. കല്ലിട്ടിട്ട് 10 കൊല്ലം കഴിയുക, എവിടെയാണ് ESI മെഡിക്കൽ കോളേജ്? കല്ലിപ്പോ അവിടെ ഉണ്ടോ? കല്ലുണ്ടോ? സംശയമാണ്. കേന്ദ്രീയ വിദ്യാലയം ഇവിടെ കായംകുളത്ത് കൊണ്ടുവന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിനോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ലെപ്രസി സാനിറ്റോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KV അനുവദിക്കാൻ വേണ്ടി തയ്യാറായപ്പോ നിങ്ങൾ എന്തേ സ്ഥലം വിട്ടു കൊടുക്കാൻ തയ്യാറാകുന്നത്? അവിടെ കൃഷ്ണപിള്ള സ്മാരകം പണിയാൻ പോവുകയാണ്, പട്ടികാർ കിടക്കുകയാണ്, അവിടെ എന്തൊരവസ്ഥയാണ്? ഇന്ന് KSRTC സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡില് എത്രയധികം ബസ്സുകൾ ഉണ്ടായിരുന്നതാ. ഇന്ന് റിപ്പോർട്ടർ ചാനലിന് പരിപാടി നടത്താൻ സ്ഥലം കിട്ടി, അത് പൊളിച്ചു മാറ്റിയത് കൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ വിക്ഷേപിക്കുക. ഇവിടുത്തെ ബസ്സുകൾ എവിടെയാ? സാധാരണക്കാരന് സന്തോഷം അല്ലല്ല സാറെ. 6 മണി കഴിഞ്ഞാൽ, 6 മണി മാവേലിക്കരയ്ക്ക് പുറത്തേക്ക് പോകാൻ ഒരു വണ്ടിയില്ല, ഒരു വണ്ടിയില്ലാത്ത അവസ്ഥയാണ് മാവേലിക്കരയിൽ. എത്ര മോശമാണ്. ജലജീവൻ മിഷന്റെ പദ്ധതി തയ്യാറാക്കി, എല്ലാ പൈപ്പുകളും ക്വാളിറ്റി കുറഞ്ഞ പൈപ്പുകൾ ഇട്ട് ആ പദ്ധതി അട്ടിമറിച്ചിരിക്കുക. ആൾക്കാർക്ക് ഗ്യാസ് മാത്രമാണ് വരുന്നത്, വെള്ളം വരുന്നില്ല. സാർ അറിയോ? ശരി, എന്റെ സംശയം അല്ല ജെയിംസ്, ഒറ്റക്കാരെ ചുരുക്കി പറയണം. ഈ 8:30 കഴിഞ്ഞാൽ മാവേലിക്കരയുള്ള ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ വീട്ടിൽ പോകും. മാവേലിക്കരയിൽ 8:30 വരെ മാവേലിക്കരയുടെ ഇപ്പോൾ കഴിയോ? ഉണ്ടെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ഷോ 8:30 വരെ ബസ് ഉണ്ട്. അല്ല 8:30 കഴിഞ്ഞാലുണ്ടോ? 8:30 കഴിഞ്ഞുണ്ട്. 8:30 കഴിഞ്ഞുണ്ടോ? ഇപ്പോൾ നിന്ന് ബസ് ഉണ്ട്. ഉണ്ടെന്ന് ഗോപകുമാർ, ശബ്ദം BJP ICS ഓഫീസും നൂറാട് ലെപ്രസി സാനിറ്റോറിയത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞു. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് കേരളത്തിന് എയിംസ് അനുവദിക്കുന്നില്ലല്ലോ? കേരളത്തിന് അർഹതപ്പെട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ തടഞ്ഞു വെക്കുന്നതിൽ സന്തോഷമുള്ള കൂട്ടരാണ്. നിങ്ങൾ BJP വിജയിപ്പിച്ചാൽ എയിംസ് വരും എന്നാണ് BJP പറയുന്നത്. അതല്ലല്ലോ ശരി, BJP കേരള രാഷ്ട്രീയത്തിനകത്ത് BJP പ്രസക്തമല്ല. കേരളത്തിൽ 15% മാത്രമുള്ള വോട്ടുള്ള BJP കേരളത്തിനകത്ത് പ്രസക്തമാണോ? കേരളത്തിൽ 15% മാത്രം വോട്ടാണ് BJP ഉള്ളത്. ഈ മാവേലിക്കരയുടെ MP മാവേലിക്കര മണ്ഡലത്തിൽ, ഒരു നിമിഷം, എന്താ ഇവിടുത്തെ അവസ്ഥ മണ്ഡലത്തില്? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചേട്ടാ കേക്കൂ കേക്കൂ, എന്തായാലും കൊടിക്കുന്നിലല്ലാതെ CPM CPA വിജയിപ്പിച്ചിട്ടും BJP BDS വിജയിപ്പിച്ച് ഇവിടെ ഒരു വിജയം നേടത്തില്ല. സുരേഷ് താനിവിടെ ജയിക്കും. പാലം വലിക്കുന്നാണോ? പാലം വലിക്കുന്നാണോ? CPM അടിപൊളിയായിട്ട് വലിച്ചിരിക്കും. കാര്യം ബാക്കി ഓരോടത്തും CPM ജയിക്കത്തില്ല. CPM കാരൻ ജയിച്ചു പോയി കഴിഞ്ഞാൽ ഈഗോ ഇളകും, ഒരു പണി നടക്കത്തില്ല. CPA ഈഗോ ഉണ്ടാവും. അങ്ങനെയാണോ? അങ്ങനെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവര് ഇവിടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. ചേട്ടാ ചേട്ടാ പറഞ്ഞ പറഞ്ഞ എന്താ പറഞ്ഞ? കലാശാല BJDSയിലോട്ട് പോയത്, നാടകത്തെ ഭരിച്ചിട്ടുണ്ട് കോൺഗ്രസ് തന്നെയായിരുന്നു. നാടകത്തെ ഭരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, എന്റെ അച്ഛനെ നാടകത്തിൽ ഭരിച്ചിട്ടുണ്ട്. നല്ല ശബ്ദം. ഞാൻ പറഞ്ഞത് അന്നേരം എങ്ങനെയാണ് വികസനം മെനഞ്ഞാന്നാണ് BJDSC വന്നത്. ഇവിടെ BJDSC സ്ഥാനാർത്ഥിയാ? BJDSC സ്ഥാനാർത്ഥി. ആ പാർട്ടിയുടെ പേരെങ്കിലും മര്യാദക്ക് പറ. അങ്ങനെയാണെങ്കിൽ EMS നമ്പൂതിരിപ്പാടി കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് കോൺഗ്രസ് ഉള്ളായിരുന്നു. PA അരുൺകുമാർ ജയിച്ചു വന്നാൽ ഇവിടെ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് 100% സ്റ്റേറ്റിൽ 2004 ആവർത്തിക്കും. 2004 ആവർത്തിക്കും. മുഴുവൻ 19 സീറ്റ് LDF കിട്ടും. ഒരു സീറ്റ് മാത്രമേ നമുക്ക്. മലപ്പുറത്ത് ഏത് സീറ്റ്? ഒരു സീറ്റേ ഉള്ളൂ. മലപ്പുറത്ത് രണ്ടുണ്ട്, പൊന്നാനി ഉണ്ട്, മലപ്പുറം ഉണ്ട്. പൊന്നാനി സമതാനിയാ? അബ്ദുൽ സമദ് സമതാനി. മനസ്സിലായി. 19 സീറ്റ് കിട്ടും. ഓക്കെ, പറഞ്ഞു പെട്ടെന്ന് ഞാൻ വരാം. ബഹളം ഉണ്ടാക്കരുത്. BJP നേതാവിനുള്ള ചോദ്യം ചോദിച്ചോ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആളൊന്നൊക്കെ 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ട് വരും എന്ന് പറഞ്ഞില്ല. പെട്രോളിന് 50 രൂപ ആക്കുമെന്ന് പറഞ്ഞ് വന്നില്ല. ഗ്യാസിന്റെ വില സബ്സിഡി തരുമെന്ന് വന്നില്ല.
എന്താണ് ഈ നീതികേട് കാണിക്കുന്ന ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ വോട്ടില്ല, എം പിമാരെ ജയിപ്പിക്കാൻ കഴിയത്തില്ല. ജനങ്ങൾ ബി ജെ പിയെ നിരന്തുകൊള്ളത്തില്ല, തർക്കമൊന്നും വേണ്ട. ഈ രാജ്യത്തെ നെച്ചുകൂടും നശിപ്പിച്ച സർക്കാരാണ് ബി ജെ പി സർക്കാർ. കഴിഞ്ഞ ടൈമിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ വിനിയോഗിക്കേണ്ട 6.5 കോടി രൂപ നഷ്ടപ്പെടുത്തിയ കേരളത്തിലെ ഏറ്റവും 6.5 കോടി രൂപ നഷ്ടപ്പെടുത്തിയ എം പി ഈ കൊടിക്കുന്നിൽ സുരേഷിന് എങ്ങനെ നാട്ടുകാരുടെ വോട്ട് ചോദിക്കാൻ പറ്റും? പ്രവീണനോടാണ് ചോദ്യം. 15 കൊല്ലമായി പ്രതിദാനം ചെയ്യുന്ന ആളാണല്ലോ കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കരയുടെ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വേണ്ടി ഈ എം പി എന്താണ് ചെയ്തിട്ടുള്ളത്? അവിടെ ഈ കൊടിക്കുന്നിൽ സുരേഷ് അതിനുവേണ്ടി എന്താണ് ചെയ്തത്? കേന്ദ്ര സർക്കാർ 6 കോടി മുടക്കി അമൃത് പദ്ധതിയിൽ പെടുത്തിയിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട്. മേൽപ്പാലത്തിന് വേണ്ടി പൈസ മുടക്കിയിട്ടുണ്ട്. 41,000 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് രാജ്യം മുഴുവൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ ദിവസം നടത്തിയത് നരേന്ദ്രമോദി സർക്കാർ. ഈ കൊടിക്കുന്നിൽ സുരേഷ് അതെ 50,000 കോടി ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇത്രയും നാളുമായി ഈ 15 കൊല്ലമായി അവിടെ ഒരു കക്കൂസ് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇതില് ബി ജെ പിയുടെ പ്രതിയോടാണ് ചോദിക്കാനുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് വലിയ വികസന പ്രവർത്തനം നടത്തിയെന്നാണ് ഇവിടെ ബി ജെ പിയുടെ പ്രതി അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ മാനവിക വികസന സൂചികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ആകെയുള്ള 134 രാജ്യങ്ങളിൽ 114-ാം സ്ഥാനത്തല്ലേ പട്ടിണി സൂചികയുടെ കാര്യത്തിലും മാനവിക വികസന സൂചികയുടെ കാര്യത്തിലും ഇന്ത്യ നിൽക്കുന്നത്? ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാളും വൻപിച്ച പുരോഗതിയല്ലേ കേരളം നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് കേരളം ഇന്ന് എത്തിയിരിക്കുന്നത്? കേരളമല്ലേ സാക്ഷരതയുടെ കാര്യത്തിലും പട്ടിണി ഇല്ലാത്തതിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും കേരളമല്ലേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? കേരളത്തിലെ ഒരു തൊഴിലാളിയുടെ കൂലി 1,000 രൂപയാണെങ്കിൽ ഗുജറാത്തിലെ ഒരു തൊഴിലാളിയുടെ കൂലി 350 രൂപ മാത്രമല്ലേ? ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരന്റെ ജീവിതം എന്താണ്?